നമസ്കാരം. ഈ ലോകത്ത് നന്മയും തിന്മയും ഉണ്ടാകുന്നു. എന്നാൽ എത്ര തന്നെ തിന്മ നന്മയുടെ മേൽ മേൽക്കോയ്മ നേടുവാൻ ശ്രമിച്ചാലും അതൊരിക്കലും സാധിക്കുന്നതല്ല എന്നതാണ് സത്യം. അധർമ്മത്തെ പരാജയപ്പെടുത്തി ധർമ്മം വാഴുക തന്നെ ചെയ്യുന്നതാണ്. കുരുക്ഷേത്ര യുദ്ധം അധർമ്മത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി ചെയ്ത യുദ്ധമായിരുന്നു. എന്നാൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിലും വലുതും ചെറുതുമായ യുദ്ധങ്ങൾ ജീവിതത്തിൽ പോരാടേണ്ടതായി വരുന്നതാണ്. ചിലർ കുരുക്ഷേത്ര യുദ്ധത്തിന് സമാനമായ വലിയ യുദ്ധങ്ങൾ ധീരതയോടെ പോരാടുന്നതാണ്. പലരും അധർമ്മത്തെ ഒരിക്കലും ജയിക്കുവാൻ സാധിക്കില്ല എന്ന തെറ്റിദ്ധാരണയാൽ പലപ്പോഴും പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നട്ടിക്കുന്നതാണ്. എന്നാൽ ഇതവരുടെ അജ്ഞാനത്താലാകുന്നു. ധർമ്മത്തിനു വേണ്ടി പോരാടുന്ന ഓരോ വ്യക്തിയുടെയും കൂടെ ഭഗവാൻ സാരഥിയായും ഗുരുവായും എപ്പോഴും കൂടെ ഉണ്ടാകുന്നതാണ്. നാം ഈ കാര്യം തിരിച്ചറിയുകയോ തിരിച്ചറിയാതെ ഇരിക്കുകയോ ചെയ്താലും ഭഗവാൻ ധർമ്മത്തിനു വേണ്ടി പോരാടുന്ന വ്യക്തിയോടൊപ്പം സദാ കൂടെ ഉണ്ടാകുന്നതാണ്. അതിനാൽ ഓരോ ഭക്തരും ഈ സത്യം തിരിച്ചറിയണം. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും ഭഗവാൻ കൂടെയുണ്ട് എന്നും സത്യം മാത്രം എന്നും വിജയിക്കുമെന്നും നാം തിരിച്ചറിയണം. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ വിഷമതകളിലും നാം വിജയപൂർവം മറികടക്കുകയുള്ളൂ. ഒരിക്കൽ ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ രുക്മിണീദേവി സേവിക്കുകയായിരുന്നു. ഭഗവാന് ഇഷ്ടപ്പെട്ട ആഹാരം ദേവി നൽകി. എന്നാൽ ആ സമയം ഒരു ശ്രീകൃഷ്ണ ഭക്തൻ കാട്ടിലേക്ക് നടന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചു. ഒരു നായ ആ ഭക്തനെ ആക്രമിക്കുവാൻ വേണ്ടി ഓടി അടുക്കുന്നതും അവർ കണ്ടു. തൻ്റെ ഭക്തനെ രക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ ഉടനെ എണീറ്റു. എന്നാൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ വീണ്ടും ഇരുന്ന് ശാന്തമായി ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട രുക്മിണി ദേവി ആശയക്കുഴപ്പത്തിലായി. ഭഗവാനോട് ദേവി ചോദിച്ചു, എന്താണ് അങ്ങയുടെ ഭക്തനെ സഹായിക്കുവാൻ ശ്രമിക്കാത്തത്? ഭഗവാൻ ഒന്ന് മെല്ലെ ചിരിച്ചുകൊണ്ട് ദേവിയോട് പറഞ്ഞു, ഭഗവാൻ തൻ്റെ ഭക്തനെ സഹായിക്കുവാൻ എപ്പോഴും തയ്യാറാണ്. എന്നാൽ ഭക്തന് ഭഗവാനോട് വിശ്വാസം ഇല്ലാത്തതിനാലാണ് സ്വയം ആ ഭക്തനെ സഹായിക്കാത്തത് എന്ന്. ഇതറിഞ്ഞ രുക്മിണി ദേവി ആശ്ചര്യപ്പെട്ടു. ഭഗവാനോട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ തൻ്റെ ഭക്തനെ സഹായിക്കുവാൻ വേണ്ടി എണീറ്റു. എന്നാൽ ഭക്തൻ ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തതിനാൽ ആ ഭക്തൻ ഒരു കല്ല് കയ്യിലെടുത്ത് നായയെ എറിയുവാൻ ആരംഭിച്ചു. അതിനാൽ ഭക്തനും നായയും തമ്മിലുള്ള വ്യത്യാസം തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർ ഒന്നു തന്നെയായി എന്ന് തോന്നി. പരസ്പരം ദ്രോഹിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും അവിടെ നിന്നത്. അതിനാൽ ഭഗവാന് ആ ഭക്തനെ സഹായിക്കേണ്ടതായി വന്നില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. നാം പലപ്പോഴും നമ്മെ ദ്രോഹിക്കുവാൻ ശ്രമിക്കുന്നവരെ നാം നേരിട്ട് ഉപദ്രവിക്കുന്നു. ഇത് ഭഗവാനിലുള്ള വിശ്വാസം ഇല്ലാത്തതിനാലാണ്. നമ്മെ ദ്രോഹിക്കുന്നവർക്ക് അർഹമായ കർമ്മഫലം ഭഗവാൻ നൽകുന്നതാണ്. അതിനാൽ ഏത് പരിതസ്ഥിതിയിലും ഭഗവാനിലുള്ള വിശ്വാസം കൈവിടരുത്.